ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ രാവിലെ ഒരു 6:30 ആ ഒരു സമയത്താണ് എഴുന്നേറ്റത്. പിന്നെ ബ്രഷൊക്കെ ചെയ്ത് കോഫിയൊക്കെ കുടിച്ചു. പിന്നെ കാശിയൊക്കെ എഴുന്നേറ്റ് വരാൻ ഒരു 7:30 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ എഴുന്നേൽക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റാൽ കുറച്ച് ജോലിയൊക്കെ നടക്കും. അപ്പോൾ ഡ്രസ്സൊക്കെ കഴുകൽ രാവിലെ അങ്ങ് നടക്കും, അതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് ഡ്രസ്സ് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി ഫുള്ള് നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നു. കരിയിലേക്ക് നന്നായിട്ട് മണ്ണിനോടിങ്ങനെ ഒട്ടി ചേർന്ന് കിടന്നെയാണ്, നല്ല പാടുണ്ടായിരുന്നു തൂക്കാനായിട്ട്. അങ്ങനെ തുണി മുറ്റമെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് എപ്പോൾ ഞാൻ തുണി കഴുകാനായിട്ട് ഡ്രസ്സൊക്കെ കഴുകാനായിട്ടുണ്ടെങ്കിലും ആ ഒരു സൈഡിലെ മുറ്റമെല്ലാം നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിയിട്ടേ കഴുകാറുള്ളൂ. അപ്പോൾ കഴുകി ഇങ്ങനെ മുറ്റത്തൊക്കെ നൂത്തിടുവാണെങ്കിലും ഒരു വൃത്തി വേണമെങ്കിൽ ഇങ്ങനെ ഇതേപോലെ മുറ്റമൊക്കെ അടിച്ചിട്ട് ഞാൻ തുണിയൊക്കെ കഴുകാറുള്ളൂ. അപ്പോൾ എല്ലായിടവും കൂടി തൂക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിലെ മുറ്റം മാത്രമേ തൂക്കുന്നുള്ളൂ. അപ്പോൾ എല്ലായിടവും അത്യാവശ്യം ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ തുണികളാണ്. അപ്പോൾ അതൊന്നും അധികമായിട്ട് കഴുകിയൊന്നും വേണ്ട, സർഫിലിട്ട് കഴുകിയാൽ മതിയായിരുന്നു. അപ്പോൾ വീട്ടിലിട്ട ഒരു ദിവസം എന്താ വീട്ടിലിട്ട തുണി എൻ്റെയും കാശിയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രം വൃത്തിയായിട്ട് കഴുകിയാൽ മതിയായിരുന്നു, ബാക്കിയൊക്കെ സർഫിലിട്ട് കഴുകിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം തുണിയൊക്കെ എടുത്ത് കഴുകാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ മാക്സിമം ഡെയിലി തന്നെ തുണി കഴുകിയിടാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പെൻഡിങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ തുണിയൊക്കെ കാണും കഴുകാനായിട്ട്. അപ്പോൾ പിന്നെ കുറേ സമയമൊക്കെ എടുക്കും. അന്ന് തന്നെ കഴുകിയിടുകയാണെങ്കിൽ നമുക്കൊരു ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ കൊണ്ട് തുണി കഴുകൽ തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ 2-3 ദിവസമൊക്കെ പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് കഴുകി നൂത്തൊക്കെ ഇട്ട് വരാനായിട്ട് തന്നെ കുറേ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അങ്ങ് പോകും. അപ്പം ഡെയിലി തന്നെ കഴുകിയിടാനായിട്ട് ശ്രമിക്കാറുണ്ട്. മാക്സിമം ഓർഡറിൽ തന്നെ എല്ലാ ജോലിയും ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ കുഞ്ഞും കൂടെ ഉണ്ടായതുകൊണ്ട് ഭയങ്കരമായ ചിട്ടയിലൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിലും മാക്സിമം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ അമ്മ പിന്നെ നമ്മളിഷ്ടത്തിന് എന്ത് ജോലി ചെയ്യാനായിട്ട് പോയാലും അമ്മ പിന്നെ പുറകെ വന്നിട്ട് അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നും പറഞ്ഞിട്ട് പുറകെ വന്ന് അങ്ങനൊന്നും ഇത് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് ജോലിയൊക്കെ ചെയ്യാം. ഇപ്പോൾ മുറ്റം തൂക്കണമെന്ന് തോന്നുമ്പോൾ മുറ്റം തൂക്കാൻ, തുണി കഴുകണമെന്ന് തോന്നുമ്പോൾ തുണി കഴുകാം. എന്ത് ജോലി നമുക്ക് ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇല്ല പുറകെ നടന്നിങ്ങനെ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട, പിന്നെ മുറ്റം തൂക്കാനായിട്ട് ചൂലെടുക്കുമ്പോഴത്തേക്ക് ആ മുറ്റം ഇപ്പം തൂക്കണ്ട ഈ സമയത്ത് തൂക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ അത് ഇഷ്ടമേ അല്ല കേട്ടോ. എൻ്റെ എനിക്ക് ഒരു വീടാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജോലി ചെയ്യണം. അല്ല പുറകെ വന്നിട്ട് ഇങ്ങനെ ചൂലെടുത്ത് മുറ്റം ഒന്ന് തൂക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ തൂക്കണ്ട പിന്നെ തൂത്താൽ മതി അവിടെ തൂക്കണ്ട എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ പുറകെ വന്ന് എനിക്കത് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ എനിക്കത് പിന്നെ ജോലി അത് ചെയ്യാനേ ഒരാൾ പുറകെ നിന്നിങ്ങനെ നമ്മളെ എന്താ പറയുക നിരുത്സാഹപ്പെടുത്താനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടക്കേടാണ്.
അപ്പോൾ ഞാൻ വീട്ടിലിട്ട തുണി മാത്രമേ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സോപ്പെല്ലാം ഉപയോഗിച്ച് കഴുകുന്നുള്ളൂ. വേറെ കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തപ്പോൾ യൂസ് ചെയ്ത തുണികളുണ്ട്, അപ്പം അത് സർപ്പിലിട്ട് അല്ലാതെ കഴുകിയെടുക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇതേപോലെ കഴുകിയെടുത്തിട്ട് ഈ ഒരു വീട്ടിലിട്ട തുണിയുടെ ഫുൾ അഴുക്കെല്ലാം കളഞ്ഞിട്ട് പിന്നെ ആ തുണിയും കൂടെ, ആ തുണി ഞാൻ കിണറിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും കൂടി എടുത്ത് കഴുകുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലിട്ട തുണിയെല്ലാം കഴുകിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തുണികൾ വേറെ ഇരിപ്പുണ്ടെന്ന് കഴുകാനായിട്ട്, അപ്പോൾ അതും കൂടി എടുത്ത് സർഫിലെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ പൊസിഷൻ മാറ്റി വെച്ചപ്പോഴത്തേക്ക് സൂര്യൻ്റെ നല്ല വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താ ഇന്ന് മഴ കാണാനുള്ള ചാൻസ് കുറവാണ്, അപ്പോൾ നന്നായിട്ട് വെയിലടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അല്ല മഴയാണെങ്കിൽ പിന്നെ തുണിയെല്ലാം കൊണ്ട് ടെറസിലിടേണ്ടി വന്നേനെ. ഇപ്പോൾ ടെറസിലിടേണ്ട ആവശ്യമില്ല, താഴെയുള്ള അശയിൽ തന്നെ നൂത്തിടാനായിട്ട് പറ്റും. ഇപ്പോൾ തുണിയെല്ലാം നന്നായിട്ട് കഴുകി ആ ഒരു ജോലി തീർന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വിരിച്ചിടുന്ന ജോലിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് വിരിച്ചിടാനായിട്ട് പോവുകയാണ്, തുണിയെല്ലാം ഒന്ന് വിരിച്ചിടാനായിട്ട് പോകും. അപ്പോൾ തുണിയെല്ലാം വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുണിയിൽ കുത്തി വയ്ക്കുന്ന ക്ലിപ്പില്ല, അപ്പോൾ ആ ക്ലിപ്പെല്ലാം കൂടി വേറെ അശകളിലായിട്ട് ഇങ്ങനെ കിടന്നെയാണ്. അപ്പോൾ അവിടെ നിന്നെല്ലാം കൂടി ഒന്ന് എടുത്തിട്ട് എല്ലാ ഡ്രസ്സിലും ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ബാക്ക് സൈഡിൽ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ കുറേ പുല്ലുകളിങ്ങനെ കിളിച്ച് വരുന്നുണ്ട്, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് പിഴുത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മഴ സമയത്താണെങ്കിൽ പെട്ടെന്ന് പിഴുത് വരും, അപ്പം പിഴുകാനായിട്ട് ബുദ്ധിമുട്ടുള്ള പുല്ലൊന്നും അല്ല. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലാണെങ്കിൽ പിഴുകാനായിട്ട് ബുദ്ധിമുട്ടുള്ള പുല്ലാണ്, ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ പടർന്ന് കിളിക്കുന്ന പുല്ലാണ്. അപ്പോൾ ഇതിങ്ങനെ ഒറ്റയൊറ്റയായിട്ട് നിൽക്കുന്ന പുല്ലുകളാണ്, അപ്പോൾ അതെല്ലാം ഒന്ന് പിഴുത് കളയുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് അധികം സമയമൊന്നുമില്ല കേട്ടോ, അപ്പോൾ കാശ് ഉണരാറായി. അപ്പോൾ എനിക്ക് തോന്നുന്നു കാശ് ഉണർന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഉണർന്നാലും പപ്പയമ്മയൊക്കെ നോക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മ ദോശയും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ കാശിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവന് കൂടുതലും ചമ്മന്തിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ദോശയും വെള്ള ഇങ്ങനെ മിക്സിയിൽ അരച്ചുണ്ടാക്കുന്ന വെള്ള ചമ്മന്തി ഇല്ലേ, അപ്പോൾ അതാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് കടലക്കറി ആയതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ കറി ഇല്ലാതൊക്കെ ദോശ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ പപ്പ കഴിക്കുന്ന സമയത്ത് കൂടെ പോയിരുന്നിട്ട് പപ്പയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചാണ് കൂടുതലും കഴിക്കുന്നത്. പപ്പ കൊടുത്താൽ അവൻ പിന്നെ കഴിച്ചോളും.
അപ്പോൾ അവനൊരു 10 മണി ഒക്കെ കഴിഞ്ഞിട്ടേ കുളിപ്പിക്കാറുള്ളൂ. അപ്പോൾ കുറച്ച് കുറുക്കും കൂടെ കൊടുത്തിട്ട് കുളിപ്പിക്കുകയാണ് ചെയ്യാറ്. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങാറുണ്ട്. കുറുക്ക് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കുളിപ്പിച്ചിട്ട് പിന്നെ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യാറ്. അപ്പോൾ അവന് അമൃതം പൊടിയുടെ കുറുക്ക് പിന്നെ ഈ കൂരക് ഉണക്കി പൊടിച്ചും വെച്ചിട്ടുണ്ട്. അല്ലാതെ മുഴുവനായിട്ടെടുത്ത് തലയിൽ നിന്ന് വെള്ളത്തിലിട്ട് പിറ്റേന്ന് ഇങ്ങനെ അരച്ച് അങ്ങനെ ഉണ്ടാക്കിയും കൊടുക്കാറുണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള കുറുക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ അവ ദോശയെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി നടക്കാറുണ്ട്. അവനിങ്ങനെ ആ ഒരു റോഡിൻ്റെ സൈഡിലോട്ടൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അതിലേക്കൂടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാശിക്ക് കൊടുക്കാനുള്ള കുറുക്കുണ്ടാക്കി. ഇപ്പോൾ ഇത് ഇന്ന് അമൃതം പൊടി വെച്ചിട്ടുള്ള കുറുക്കാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ അവന് 1 വയസ്സൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഇതേപോലെ തിക്കാക്കിയാണ് കുറുക്കുണ്ടാക്കാറ്. മുമ്പൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് തിക്കായിട്ട് ഇതേപോലെ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കും. പിന്നെ അവൻ കുറുക്കൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്ന് കുറച്ച് സമയം ഒന്ന് കളിക്കുവാണ്. 1.5 മണിക്കൂറൊക്കെ ഒന്ന് കളിച്ച് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഹാളിലിരുന്ന് കളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും അവന് വീണ്ടും ഒന്ന് ഉറക്കം വരും. അപ്പോൾ കുറച്ച് സമയം കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഷോർട്സിലിടാമെന്നും പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അവൻ ഇതേപോലെ ബോളും പിന്നീല് ബർത്ത്ഡേക്ക് ഉള്ള ബലൂൺസ് ആണ്. അപ്പോൾ അതൊക്കെ ഇട്ട് അവനിങ്ങനെ തട്ടിക്കളിക്കുവാണ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കളിക്കാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. കുഞ്ഞുങ്ങൾ ഈ ഒരു പരുവത്തിൽ എന്ത് കിട്ടിയാലും വായിലെടുത്ത് വയ്ക്കുന്ന പരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ വായിലൊന്നും എടുത്തു വെച്ചാൽ പ്രശ്നമൊന്നും ഇല്ലാത്ത ഇതേപോലെ ബോൾസ് ഒക്കെ ഇട്ടാണ് കളിക്കാനായിട്ട് കൊടുക്കാറ്. എന്നും രാവിലെ തറ തുടയ്ക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവനെ ധൈര്യമായിട്ട് തറയിൽ ഇരുത്തി. അപ്പോൾ കുഞ്ഞുങ്ങൾ തറയിലിരുന്നല്ലേ കൂടുതലും കളിക്കാറ്. അപ്പം എന്നും തറ തുടച്ച് വൃത്തിയാക്കി ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവനെ ധൈര്യമായിട്ട് ഇങ്ങനെ തറയിൽ ഇരുത്തി കളിപ്പിക്കുന്നത്. ഇതിപ്പോൾ അവൻ ക്യാമറയിലോട്ട് നോക്കി ചിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ക്യാമറയിലോട്ട് നോക്കി എന്തൊക്കെയോ പറയുവാണ്. പിന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കരളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ലിവറിൻ്റെ ഫ്രൈയും ഉണ്ടാക്കണമായിരുന്നു. പിന്നെ കുറച്ച് ഇത്രയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ പകുതി എടുത്ത് ഫ്രിഡ്ജിൽ ക്ലീൻ ആക്കിയിട്ട് പകുതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പകുതി എടുത്തിട്ട് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുൻപ് ഞാൻ ഇതേപോലെ ലിവർ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടിരുന്നതാണ്. അപ്പോഴത്തേക്ക് ഡിലീറ്റായിപ്പോയി. അപ്പോൾ അത് ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അത് ഡിലീറ്റായി പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ലിവർ ഫ്രൈ ചെയ്യുന്ന വീഡിയോ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന ജോലിയേ ഉള്ളൂ. അപ്പോൾ എണ്ണയിലിങ്ങനെ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ട് ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ വേവിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മസാലയൊക്കെ പുരട്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഇങ്ങനെ ആ ഒരു മസാല മൂത്ത് വരുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒരു ഒരു വിസിലൊക്കെ കേൾപ്പിച്ചാൽ മതിയാകും. കരളായതുകൊണ്ട് അധികം വേവൊന്നുമില്ല. അപ്പം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഒരു വിസിലൊക്കെ കേൾപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയാണ് അധികം ഇടുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടാണ് വേവിച്ചത്. എന്നാലും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. എന്നാലും ഒരു ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടിയും ഒരു കാൽ സ്പൂൺ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെച്ചിരുന്നിട്ട് മസാല എല്ലാം കൂടെ ഒന്ന് കരളിലോട്ട് പിടിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഫ്രൈ ആക്കാനായിട്ട് പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ലിവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ പാനിൽ ഫുള്ളായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് ലിവർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായി വരണം. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ വേണമെങ്കിൽ ഒരു 2 സ്പൂൺ 3 സ്പൂണൊക്കെ ഇടയ്ക്ക് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കി ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ലിവറൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വൈകിട്ടായപ്പോൾ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മുടി കൊഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാനും പിന്നെ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടാനുമായിട്ടൊക്കെ ഉള്ളൊരു ഹെയർ പാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറ്റാർവാഴ ഇതേപോലെ അതിൻ്റെ പുറം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കറ്റാർവാഴ വീട്ടിലെ കറ്റാർവാഴയാണെങ്കിൽ അത് വെട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ചൊരു 10 മിനിറ്റൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു കറ കളയാനായിട്ട് വെച്ചിരിക്കണം. അപ്പോൾ ആ കറ നമ്മൾ ഫേസ് പാക്കിലായാലും ഹെയർ പാക്കിലായാലും ഒക്കെ അത് ആഡ് ആവുകയാണെങ്കിൽ പിന്നെ ഇത് ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം നമുക്ക് പാക്ക് ഉണ്ടാക്കി എടുക്കാനായി പാക്കിനൊക്കെ എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് പിന്നെ കറ്റാർവാഴയുടെ അതേ അളവിൽ തന്നെ പഴമെടുക്കണം. അപ്പോൾ അത് റോബസ്റ്റയോ ഏത്തപ്പഴമോ അങ്ങനെ ഏത് പഴമോ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ആ പഴം ഉപയോഗിക്കാം. അപ്പോൾ മിക്സിയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പഴം, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച കറ്റാർവാഴ, പിന്നെ അതിലേക്ക് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ കോഴിമുട്ടയുടെ 2 ഇതും നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മാറ്റുന്നൊന്നുമില്ല, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തലയിൽ ഏത് എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ മുട്ട തേക്കുമ്പം മുടി നന്നായിട്ട് ഫ്രിസി ആവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഓയിലും കൂടെ 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയോ അല്ലെ കാച്ചി എണ്ണയോ ഏതെണ്ണയാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഇതേപോലെ മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ തേച്ച് തലയിൽ തേച്ച് ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാംപു യൂസ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തലയിലെ താരനും ഒക്കെ മാറി പിന്നെ മുടി കൊഴിച്ചിലും മാറി നല്ല ആരോഗ്യമുള്ള മുടി വളർന്നു വരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് കഴുകി കളയുന്ന സമയത്ത് നന്നായിട്ട് പ്ലെയിൻ വാട്ടറിൽ കഴുകിയതിന് ശേഷം പിന്നെ ഹെയർ പാക്കിൻ്റെ പൊടിയൊക്കെ തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ താരൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് മൈൽഡ് ഷാംപൂവും കൂടെ യൂസ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ്.
പിന്നെ വൈകിട്ടൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ സമയത്ത് പിന്നെ ആ ഒരു മുറ്റത്ത് നിന്ന് താറാവെല്ലാം കൂടി നന്നായിട്ട് മഴയിൽ കുളിച്ചിട്ട് വീടിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.